അപ്പം ഹായ് സോനു, അങ്ങനെ ഞങ്ങൾ തമാശയ്ക്ക് വെറുതെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഡേ ഇസ് ഹിയർ, ഇറ്റ്സ് യുവർ വെഡ്ഡിങ്. ആക്ച്വലി ഒരു ഷോക്ക് ആയിരുന്നു എനിക്ക്, അറേഞ്ച് മാരേജിലേക്ക് നീ പോകും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ ഷോക്ക് ഫോർ മീ, ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി ഫോർ യു. ബട്ട് ഒരു വിഷമമുണ്ട്, നിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കെട്ടിച്ചിടാനുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. നമ്മുടെ പ്ലാൻസ് ഒക്കെ വേറെയായിരുന്നു. അതുപോലെ നിന്നെ കെട്ടിക്കാറായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. യു ആർ സ്റ്റിൽ യങ്. ഇതാണ് അവസ്ഥ. ഡാഡിന്റെ ഫാമിലിയിൽ ഞങ്ങൾക്ക് എല്ലാ സിസ്റ്റേഴ്സിനും കൂടെ ഉള്ള ഒരേ ഒരു ബ്രദറാണ് സോനു. അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവരുണ്ട്. ഞങ്ങൾ എല്ലാവരെയും പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് അവനും അതുപോലെ ഞങ്ങളെ ഭയങ്കര സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു ചെറിയൊരു കുഷിയും വിഷമമൊക്കെ ഞങ്ങൾക്കൊക്കെ സ്ഥാനം. മൂന്ന് ദിവസം മുന്നേ ഇവിടെ വന്ന് ഫുൾ സെറ്റാണ്, ഞാൻ ഒരിക്കലും എന്റെ ബിസിനസ് കളഞ്ഞിട്ട് ഒരിക്കലും വരാറില്ല. അളിയന് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പൊ 4 ദിവസം ലീവ് എടുത്തിട്ട് അളിയന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇന്ത്യയിലെ 2 സ്റ്റാൻഡേർഡ്സ്.
സോനുവിനെ ഞാൻ കണ്ടിട്ട് 12 വർഷമായി. എൻ്റെ കല്യാണത്തിന് സോനു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സോനുവിൻ്റെ ആ എൻ്റെ കല്യാണത്തിന് തലേ ദിവസം സോനു ഒരു ആക്സിഡൻറ്റ് പറ്റി, കാലെല്ലാം മുറിഞ്ഞ്. അവസാനം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് കല്യാണത്തിന് വന്നത്. അളിയനായിട്ട്, എൻ്റെ അളിയനല്ലേ, മൂത്ത അളി, ഒരേ ഒരു അളിയനേ ഉള്ളൂ. അങ്ങനെ അന്ന് മുതൽ നമ്മൾ ഭയങ്കര നല്ലൊരു ബന്ധമാണ്. അന്ന് മുതൽ അളിയെന്ന് വെച്ചാൽ എല്ലാം സെറ്റ്, എല്ലാത്തിനും കൂടെ ഞാൻ പ്രായത്തിൻ്റെതല്ല, നല്ല രീതിയിൽ എല്ലാം കാര്യം ഷെയർ ചെയ്യും. എൻ്റെ മക്കളോടാണെങ്കിലും വളരെ കാര്യമായിരുന്നു സോനുവിന്. ൂർ ബെസ്റ്റ് ഡേ കഴിഞ്ഞു. അതിന് അങ്ങോട്ട് എന്നും ബെസ്റ്റ് ഡേസ് ആവട്ടെ എന്നേ ഇരുന്നു. ഹാർട്ട്ലി വിഷസ് ഫ്രം അസ്.